നമസ്കാരം. ഇൻസൈറ്റ് ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈം കാൽക്കുലേഷൻ വിത്തൗട്ട് യൂസിങ് കാൽക്കുലേറ്റർ, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ എങ്ങനെ സമയം കണ്ടെത്താമെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരുന്ന കൃത്യമായിട്ടുള്ള ആ ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഈ പാഠത്തിലെ മൂന്നാമത്തെ മോഡൽ കണക്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ 0 ഡിഗ്രിയിൽ ടൈം തന്നിട്ടുണ്ട്, 8 AM രാവിലെ 8 മണിയാണ്. 15 ഡിഗ്രി ഈസ്റ്റ്, 50 ഡിഗ്രി കിഴക്കിലെയും 40 ഡിഗ്രി വെസ്റ്റ്, 40 ഡിഗ്രി പടിഞ്ഞാറിലെ സമയമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ 1 ഡിഗ്രി ആ മോഡൽ വെച്ചോ അല്ലെങ്കിൽ 15 ഡിഗ്രിയുടെ ടേബിൾ വെച്ചിട്ടോ നമുക്ക് ഈ കണക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ. ഈ മോഡൽ കണക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏതൊരു മോഡൽ കണക്കും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്ര മാർക്ക് കിട്ടും, 3 മുതൽ 6 മാർക്ക് വരെയുള്ള മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും 50 ഡിഗ്രി ഈസ്റ്റ്, 15 ഡിഗ്രിയിൽ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന ഏതാണ്, 45 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ട് 60 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ. സോ നമുക്ക് 50 ഡിഗ്രി ഈസ്റ്റിലെ സമയം എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വേസ്റ്റ് പോകത്തേക്ക് കാണാം. ഏത് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏത് രേഖാംശ രേഖയിലെ വാല്യൂ തന്നാലും നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ ഇവിടെ ഞാൻ ചെയ്യുവാണ് 50 × 4. 50 × 4 നമുക്ക് ചെയ്യുമ്പോൾ എത്ര വരും ആൻസർ, 200, 201 വരും. അപ്പം ഏത് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏത് രേഖാംശ രേഖ കിട്ടിയാലും ആദ്യം 4 ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും, 200. ഇവിടെ 50 ആണ്, 50 × 4 ചെയ്തപ്പോൾ 200 കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആ കിട്ടിയ 200 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 200 നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ 6 ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ, നിങ്ങൾ 60 ടേബിൾ ഒന്ന് പഠിക്കാനായിട്ട് പോകേണ്ട, നിങ്ങൾ ജസ്റ്റ് 6 ടേബിൾ ഓർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ ഒരു ടിപ്സ് ആണ് അല്ലെങ്കിൽ ഒരു കുറുക്ക് വഴിയാണ് കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, 6 ടേബിളിനകത്ത് 20 ഉണ്ടോ, ഇല്ല. ഏറ്റവും അടുത്ത് വരുന്ന ഏതാണ്, 18 ആണ് അല്ലേ. സോ 18 വരും. അപ്പൊ 6 ടേബിൾ കഴിഞ്ഞു, ഇവിടെ ഒരു 0 ഇല്ലയോ, 60 അല്ലേ. അപ്പൊ സോ ആ 0 അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ വരുന്ന എത്ര വന്നു, 60 × 3 = 180, ബാക്കി എത്ര വരും, 20. ഇത് നിങ്ങളുടെ സ്കൂളിൽ പല സ്കൂളുകളിലും ഇത്തരമൊരു മോഡൽ പഠിപ്പിക്കാറില്ല. എന്തുകൊണ്ടോ ഞാൻ വളരെ വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന രീതിയാണ്. സോ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അപ്പോൾ മേളിൽ നമുക്ക് എത്ര കിട്ടി, 3 കിട്ടി അല്ലേ. ആ 3 നമ്മൾ എന്ത് ചെയ്യണം, അവറെന്ന് എടുക്കണം. അപ്പോൾ 3 മണിക്കൂർ താപ്പോട്ട് ചെയ്യണ്ട കേട്ടോ, താപ്പോട്ട് നമുക്ക് ഇത് ഡിവിഷൻ താഴെ ചെയ്ത് ഇത് സിംപ്ലിഫൈ ചെയ്യാനല്ല നമ്മുടെ, നമുക്ക് ഇവിടുത്തെ ടൈമാണ് കാണേണ്ടത്. സോ 3 മണിക്കൂർ എന്ന് മേൽ എഴുതി, ബാക്കി വന്ന 20 മിനിറ്റാണ്. സോ 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് കിട്ടി. നമുക്ക് ആൻസർ ആയ ഇല്ല, നമുക്ക് എന്താണ് കിട്ടിയത്, ഈ 0 ഡിഗ്രിയും 50 ഡിഗ്രിയും തമ്മിലുള്ള സമയ വ്യത്യാസമാണ് നമ്മൾക്ക് എന്തെന്ന് കിട്ടിയത്, 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് കിട്ടിയതല്ല. അപ്പം ഈ 0 ഡിഗ്രിയും 50 ഡിഗ്രിയും തമ്മിലുള്ള സമയ വ്യത്യാസം 3 മണിക്കൂർ 20 മിനിറ്റ് ആണ്. ഇനി എന്ത് ചെയ്യണം, 0 ഡിഗ്രിയിലെ സമയം എത്രയാണ്, 8 മണി. 50 എവിടെ കൊടുത്തിരിക്കുന്നത്, ഈസ്റ്റിൽ അല്ലെങ്കിൽ കിഴക്കാണ്. അപ്പം 8 മണിയുടെ കൂട്ടത്തിൽ 3 മണിക്കൂർ 20 മിനിറ്റ് ആഡ് ചെയ്യണം, കൂട്ടണം. സോ 8 മണിയുടെ കൂട്ടം 3 മണിക്കൂർ കൂട്ടിയാൽ 9, 10, 11. സോ ദ ആൻസർ വിൽ ബി, അല്ലെങ്കിൽ ദ ടൈം ഓൺ 50 ഡിഗ്രി ഈസ്റ്റ് വിൽ ബി 9 മണി 10 മണി 11 മണി. 11 മണി ദെൻ 20 മിനിറ്റും കൂടെ കൂട്ടിയാൽ 11:20 AM കണ്ടോ. അപ്പം നിങ്ങൾ ഒന്നുകിൽ ഇതാ ഇങ്ങനെ എഴുതുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത്. അപ്പോൾ 15 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്ന് പറയുന്നത് എത്രയാണ്, 11:20 AM ആണ്. എങ്ങനെ വന്നു എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 40 ഡിഗ്രി വെസ്റ്റിലെ സമയം കണ്ടുപിടിക്കണം. സോ എങ്ങനെ ചെയ്യാം, 40 ഡിഗ്രി വെസ്റ്റിലെ സമയം ആദ്യം എന്ത് ചെയ്യണം, ഏതൊരു ലോഞ്ചിറ്റ്യൂഡ് കിട്ടിയാലും നമ്മൾ അതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ 40 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 160 എന്ന് വരും. ഇനി ആ കിട്ടിയ 160 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ 160 ÷ 60. ചില കൂട്ടുകാർക്ക് ഈ 60 വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കും, എന്നാൽ അറിയാത്ത ചില കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് 6 ടേബിൾ ഓർത്താൽ മതിയാണ്.
സോ അങ്ങനെ ആറാമത്തെ ടേബിൾ ഓർക്കാൻ ആറാമത്തെ ടേബിളിൽ 16 ഉണ്ടോ? ഇല്ല. ഏറ്റവും അടുത്ത് വരുന്ന ഏതാ? 12. ഇനി ഇവിടെ നമ്മൾ 0 എടുത്ത ഇങ്ങോട്ട് 120. അപ്പൊ 16 × 2 ആണ് 120 എന്ന് പറയുന്നത്. ബാക്കി എത്ര വരും റിമൈൻഡർ? 40 എന്ന് വരും. സോ മുകളിൽ വന്നിരിക്കുന്നത് അകലാക്കുക, താഴെ വന്നത് മീറ്റ് ആക്കുക. ഇതിന്റെ താക്കൂട്ട് സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഞാൻ ഉറപ്പ് പറയുന്നു, 100% ഉറപ്പ് പറയുന്നു, ഞാൻ ഈ പറയുന്ന മെത്തേഡ് പഠിക്കുകയാണെങ്കിൽ SSLC പരീക്ഷയ്ക്ക് ഏതൊരു ടേം കാൽക്കുലേഷൻ മെത്തേഡ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 3 മുതൽ 6 മാർക്ക് വരെ ഉറപ്പായിട്ടും ലഭിക്കും. സോ ദ ടൈം ഡിഫറൻസ് ഈസ് 2 hour 40 minutes. ഓക്കെ, 2 hour 40 minutes എന്ത് ചെയ്യണം? വെസ്റ്റിലല്ലേ, പടിഞ്ഞാറല്ലേ? അപ്പൊ 8 മണിയിൽ നിന്ന് 2 മണിക്കൂർ 40 minutes കുറയ്ക്കണം. ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. കാരണം പലപ്പോഴും എന്താണ്, എല്ലാവരും ഇവിടെ വരെ കറക്റ്റ് ആകും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഇവിടെ വരെ ശരിയാകും. എന്നാൽ ഈ കുറയ്ക്കാൻ വരും എന്തിനോ, 8 മണികളുടെ 2 മണിക്കൂർ കുറയ്ക്കുമ്പോൾ 7 മണി 6 മണി അവിടെ വരെ ശരിയാക്കും. എന്നിട്ട് എന്തോ ഇത് വെക്കും എന്നറിയോ? 6:40 AM ശരിയാണോ? അല്ല. 6 മണിയുടെ മണിക്കകത്തുനിന്ന് പിന്നെ എത്ര കുറയ്ക്കണം? 40 മിനിറ്റും കൂടെ കുറയ്ക്കണം. അപ്പൊ 6 മണിക്കകത്തുനിന്ന് 40 മിനിറ്റ് കുറയ്ക്കണം, നമുക്ക് എത്ര വരുന്നത്? 5:20 AM എന്നാണ് വരുന്നത്. ദിസ് ഈസ് ദ ആൻസർ. സോ നമ്മൾ പുതിയൊരു മെത്തേഡാണ് പഠിച്ചത്. അപ്പം ഓർക്കുക, ഏതൊരു ലോഞ്ചിറ്റ്യൂഡ് കിട്ടിയാലും ഏതൊരു രേഖാംശ രേഖ കിട്ടിയാലും 4 ചെയ്യുക, ആ കിട്ടിയ നമ്പറിനെ ഡിവൈഡ് ബൈ 60 ചെയ്യുക. അത് ആൻസർ അല്ല, അതെന്താണ്? ടൈം ഡിഫറൻസ് ആണ്. 0 ആ പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖ തമ്മിലുള്ള സമയ വ്യത്യാസമാണ്. അത് തമ്മിൽ ഈസ്റ്റിലാണെങ്കിൽ കിഴക്കാണെങ്കിൽ കൂട്ടണം, വെസ്റ്റ് ആണെങ്കിൽ കുറയ്ക്കണം. നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. ഇവിടെ ഞാൻ മറ്റൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാൽക്കുലേറ്റ് ദ ടൈം ഇൻ ജപ്പാൻ ബ്രാക്കറ്റിൽ 95 degrees ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക്, ആൻഡ് കാനഡ 110 degrees വെസ്റ്റ്, വെൻ ദ ടൈം ഇൻ 0 degrees ഈസ് 5 PM. അതായത് 0 degrees രാവിലെ സമയം 5 മണിയാണെങ്കിൽ ജപ്പാൻ 95 degrees ഈസ്റ്റിലുള്ള ജപ്പാനിലും ഒപ്പം തന്നെ 110 degrees വെസ്റ്റിലുള്ള കാനഡയിലും എത്രയാണ് സമയം? ഈ കറക്റ്റ് ലോഞ്ചിറ്റ്യൂഡൽ വാല്യൂസ്, അതായത് ഈ വാല്യൂസ് ആക്യുറേറ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ കണക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത 2 values ആണ് കേട്ടോ. ആക്യുറേറ്റ് വാല്യൂസ് അല്ല, നിങ്ങൾ അത് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ കണക്കിന് എളുപ്പത്തിലാണ് ഞാൻ അത്തരത്തിൽ വാല്യൂസ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കണക്ക് ചെയ്യാനായിട്ട് സാധിക്കും? പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു കണക്ക് വന്നാൽ എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ തൊട്ട് മുമ്പത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ്സ് വരയ്ക്കണം. നമ്മൾ അങ്ങനെയല്ലേ കണക്ക് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്? അപ്പോൾ സോ നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് ആദ്യം വരയ്ക്കണം. സോ ഇവിടെ ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ടുണ്ട്? 0 degrees തന്നിട്ടുണ്ട് അല്ലേ. 0 degrees സമയം തന്നിട്ടുണ്ട് 5 PM അല്ലേ. ദെൻ 95 degrees ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് സമയം തന്നിട്ടുള്ള, സോ ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ 110 degrees വെസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 0 degrees സമയം തന്നിട്ടുണ്ട്, എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഏതൊരു ലോഞ്ചിറ്റ്യൂഡും ഏതൊരു രേഖാംശരേഖ കിട്ടിയാലും ആദ്യം × 4 ചെയ്യണം. സോ 95 × 4 ചെയ്യുമ്പോൾ 5 × 4 = 20. ദെൻ 9 × 4 = 36, 38. ഞാൻ ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത് ഞാൻ എന്താണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് എളുപ്പമാകാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, 380 എന്ന് കിട്ടി. ദെൻ ആ 380 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോട്ട് ചെയ്തോടെ, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 6 ടേബിളിൽ 38 ഉണ്ടോ? ഇല്ല. ഏറ്റവും അടുത്ത് വരുന്ന നമ്പർ 36 ആണ് അല്ലേ. സോ 36 ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. ദെൻ മുകളിൽ എത്ര വരും? 6 വരും. ഓക്കെ, 6 hours 20 minutes. അപ്പോൾ 6 മണിക്കൂർ 20 minutes ആണ് 0 degrees 95 degrees തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ല, ഇവ തമ്മിലുള്ള ടൈം ഡിഫറൻസ് സമയ വ്യത്യാസമാണ് 6 മണിക്കൂർ 20 minutes എന്ന് കിട്ടിയേക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ 5 മണിയിൽ നിന്ന് 6 മണിക്കൂർ 20 minutes കൂട്ടണം. സോ നമുക്ക് കൂട്ടാം, 0 degrees 5 മണിയിൽ നിന്ന് കൂട്ടാം നമുക്ക്. 6 മണി 7 മണി 8 മണി 9 മണി 10 മണി 11 മണി. സോ 11 മണി കഴിഞ്ഞോ? ഇല്ല, ഇവിടെ 20 മിനിറ്റും കൂടെ ഉണ്ട്. സോ 11:20 PM ആണ് ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ 95 degrees ഈസ്റ്റിലെ സമയം എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞോ? ആൻസർ കംപ്ലീറ്റ് ആയി? ഇല്ല. ഇവിടെ നമുക്ക് ഒരു ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു രേഖാംശ രേഖ കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക്
അവിടുത്തെ സമയം കൂടെ കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ തന്നെ സ്റ്റെപ്പ് അറിയാമല്ലോ. 110 × 4 = 0 4 4 90 40. ഓക്കെ, 440 എന്ന് വന്നു. ഇനി 440 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സിക്സ് ടേബിളിൽ 44 ഉണ്ടോ? ഇല്ല, 42 ഉണ്ട്. ഓക്കെ, ദെൻ എത്ര വരുന്നത്? 7. ബാക്കി എത്ര വരും? 20. അപ്പോൾ സോ 7 hours 20 minutes എന്ന് കിട്ടി. ദിസ് ഇസ് എ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ 0° and 110° west. ഇനി എന്ത് ചെയ്യണം? 5 മണിയിൽ നിന്ന് 7 hours 20 minutes കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു നാണക്കേടും വിചാരിക്കണം, നിങ്ങൾ കയ്യിൽ തന്നെ ഒന്ന് എടുത്താൽ മതി. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞു തുടക്കത്തിലായപ്പോൾ, നമ്മളിവിടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നില്ല. മാത്സിലെ പോലെ അത്രയും ഡീപ്പായിട്ട് നമ്മളിവിടെ മാത്തമാറ്റിക്കൽ റൂൾസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റൂൾസ് മാത്രമേ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ 5 മണിയിൽ നിന്ന് 7 മണിക്കൂർ കുറച്ചാൽ 4 മണി, 3 മണി, 2 മണി, 1 മണി, 12 മണി, 11 മണി, 10 മണി. ഓക്കെ, അപ്പോൾ എവിടെ വരെ കിട്ടി? 10 മണി വരെ കിട്ടി. കഴിഞ്ഞു. പലപ്പോഴും ഞാൻ ഒന്നുകൂടെ പറയണം, എല്ലാവരും ആ 10 മണിയുടെ കൂട്ടത്തിൽ നിന്ന് 20 മിനിറ്റും കൂടെ എഴുതി വെക്കും. തെറ്റാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അത് തെറ്റാണ്. 10 മണി വരെ കിട്ടി. ആ 10-ൽ നിന്ന് പിന്നെയും എത്ര കുറയ്ക്കണം? 20 മിനിറ്റ് കുറയ്ക്കണം. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 9:40 AM. അതും കൂടെ ഓർത്തോണം. ഓക്കെ, അത് നിങ്ങളിങ്ങനെ കുറേ കണക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ ഒന്നുകൊണ്ടും പറഞ്ഞിട്ടുണ്ട് അയ്യോ സാറേ ഞങ്ങൾക്ക് AM ഉം BM ഉം കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസ് നല്ല ഭംഗിയായിട്ട് കേൾക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് 3 മുതൽ 6 മാർക്ക് വരെ ഉറപ്പായിട്ടും കിട്ടും. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ് കണക്കിലേക്ക് പോകാം. നമ്മളുടെ ഈ പാഠത്തിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് മോഡൽ കണക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ കണക്കിലെ പോലെ 0° സമയം കൊടുത്തിട്ടില്ല. നമുക്കത് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയിട്ട് 0° സമയം കൊടുത്തിട്ടില്ല, മറിച്ച് ആകെ 30° സമയം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 0° and 80° സമയം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും? ഇത്രയും കണക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ 30° and 0° തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? നമ്മൾ 30° എന്നുള്ളത് നമ്മുടെ 15° ടേബിളിൽ നിന്ന് എടുത്തതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ. സോ അപ്പം 30° and 0° നമ്മുടെ സമയ വ്യത്യാസം എത്രയാണ്? 2 hours. അത് നമുക്ക് ഓൾറെഡി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, 2 hours എന്നുള്ളത് അറിയാം. അപ്പം 3 മണിയിൽ നിന്ന് 0° സമയം എങ്ങനെ കണ്ടുപിടിക്കാം? ഈസ്റ്റിലോട്ടല്ലേ പോകുന്നത്, അല്ലെങ്കിൽ കിഴക്കോട്ടല്ലേ പോകുന്നത്? അപ്പം സമയം കൂട്ടണം. അപ്പം 3 മണിയിൽ നിന്ന് 2 മണിക്കൂർ കൂട്ടിയാൽ 5 AM. അപ്പം 0° സമയം എത്രയാണ്? 5 AM എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 80° ഈസ്റ്റിലെ സമയം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 80 × 4 we get 320. 320. ഇനി ആ 320 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 300 വരും മേളിൽ. 5 hour തീർച്ചയായിട്ടും 5 hour, ബാക്കി 20 മിനിറ്റ് എന്ന് വരും. അപ്പോൾ 0° and 80° തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 5 hours 20 minutes. 5 hours 20 minutes അതെന്ത് ചെയ്യണം? കൂട്ടണം. ഈസ്റ്റ് അല്ലേ, കിഴക്കല്ലേ. സോ 5 മണിയിൽ നിന്ന് 5 മണിക്കൂർ കൂട്ടിയാൽ 6 മണി 7 മണി 8 മണി 9 മണി 10 മണി. കഴിഞ്ഞു. 10 മണിയാണ് സാർ? അല്ല, 10 മണിയുടെ കൂടെ പിന്നെയും 20 മിനിറ്റ് കൂട്ടിയാൽ 10:20 AM is the time on 80° east. ഇതാണ് നമ്മളുടെ ഈ പാഠത്തിലെ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്ന സെക്ഷനിലെ, അതായത് സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന നമ്മുടെ ജോഗ്രഫിയിലെ 1-ാമത്തെ പാഠത്തിലെ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട മോഡൽ കണക്കുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് A+ അല്ല വേണ്ടത്, അത് ഞാൻ ഏറ്റു. ദയവായി ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോസിനായി താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ A+ ഉറപ്പായും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളത് തീർച്ചയായിട്ടും നിറവേറ്റുമെന്ന് ഉറപ്പു തന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു.